നമ്മൾ രോഗം മാറാനാണ് നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് നമ്മുടെ ജനതാ ഫാർമസി, അതുപോലെ തന്നെ കാഷ്വാലിറ്റി, ആ കാഷ്വാലിറ്റിക്ക് പുറകിൽ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. കൊതുക് ശല്യം മൂലം ഡെങ്കിപ്പനിയും മറ്റു പകർച്ചവ്യാധികളും പിടിപെടും. വീടും പരിസര പ്രദേശങ്ങളും നന്നാക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി ജനതാ ഫാർമസിയുടെ പിൻവശത്ത മലിനജലം കെട്ടിക്കിടക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ 5 മണി വരെ കൊതുക് ശല്യം മൂലം രോഗികളും കൂട്ടിയിരിപ്പുകാരും ദുരിതമനുഭവിക്കുകയാണ്. രോഗം മാറാൻ ആശുപത്രിയിലെത്തുന്നവർ പകർച്ചവ്യാധി രോഗവുമായി മറ്റൊരു ആശുപത്രിയിൽ പോകേണ്ട സ്ഥിതിയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ നന്നാക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊതുക് ശല്യം മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും. വീടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണം. വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നുള്ളത് ബന്ധപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രോഗം മാറാനാണ് നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് നമ്മുടെ ജനതാ ഫാർമസി, അതുപോലെ തന്നെ കാഷ്വാലിറ്റി, ആ കാഷ്വാലിറ്റിക്ക് പുറകിൽ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ആ മലിനജലം പോകാനുള്ള ഒരു സംവിധാനം പോലുമില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾ കൊതുക് ശല്യം മൂലം വളരെയധികം ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5-5.5 മണി ആയിക്കഴിഞ്ഞാൽ കൊതുക് ശല്യം തുടരും. പിറ്റേന്ന് രാവിലെ വരെ കൊതുക് ശല്യം മൂലം കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ രോഗികളും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോഗ്യ വകുപ്പ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ആ കാഷ്വാലിറ്റിക്ക് പിറകില് മലിനജലം അത്രക്കും അതിനകത്ത് കൊതുകുകൾ വരെ മുട്ടിട്ടിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ടവർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം തന്നെ ഇത് ഒരു അത്ഭുതം തന്നെ എന്ന് പറയാം. കാരണം നമ്മൾ രോഗം മാറാനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, മറ്റൊരു രോഗവുമായി പോകേണ്ട ഒരു സ്ഥിതിഗതിയാണ് ഇത്. യുദ്ധകാലടിസ്ഥാനത്തിൽ ഇതിന് വേണ്ട, ഇത് യുദ്ധകാലടിസ്ഥാനത്തിൽ ഈ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ നന്നാക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. മുനിസിപ്പൽ പ്രസിഡന്റ് ഷബീർ പി സി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി ഉദ്ഘാടനം ചെയ്തു. ബിനോയ് പയ്യനാട്, അലിമുക്കം, സുനിൽ ജേക്കബ്, റിയാസ് പാലായി, ജോർജ് പിലാക്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ്. മംഗല്യപ്പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ, ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ, കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ, പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ, വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി സിൽക്ക് പാലസ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഫോൺ 9539832033.